പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയാണ്. അയില മീൻ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു കടായിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പകുതി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ടൊരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും 1 ദണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. അതിനുശേഷം നമുക്കിതിലോട്ട് 1 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. തക്കാളി എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്തത് തന്നെ എടുക്കുക. ഇനി ഒരു ചെറിയ പീസ് പുളി കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. പുളി കൂടുതൽ ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി പുളി ഇപ്പോൾ ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതിയാവും. ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കൊക്കെ തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി എരിവുള്ള മുളക് പൊടിയാണ് വേണ്ടതെങ്കിൽ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്താൽ മതിയേ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് വേണം പൊടികളൊക്കെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് എന്താ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ചിട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. പൊടികളൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് തുറന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കുന്നത് പോലെയല്ല ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഏതൊരു ഫുഡിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു മസാല കൂട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. 2-3 മിനിറ്റ് ഇതുപോലെ തന്നെ നിൽക്കട്ടെ. നന്നായിട്ട് ചൂടൊക്കെ തണുത്തതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ മസാല കൂട്ട് നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടുതൽ ചേർക്കണ്ട, ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അയില മീനാണ് എടുത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ വലിയ അയിലയായതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടേ. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത മസാല കൂട്ടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു മിക്സി ജാറിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഇത് ഞാൻ അല്പം തിക്കായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ലൂസായിട്ട് ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇത്രയും വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുവരെയും നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പുളി ഞാൻ നേരത്തെ ചെറിയൊരു പീസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളി നമ്മൾ നേരത്തെ അരക്കുന്ന സമയത്ത് ചേർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി.
ഇനി നമുക്കൊരു രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടെ ഇതുപോലെ പാത്രം കയ്യിലെടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. കയ്യിലിട്ടിട്ട് അധികം ഇളക്കുന്ന സമയത്ത് മീനൊക്കെ പൊട്ടിപ്പോവും. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഈ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ കറിയൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം അവസാനമായിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.